ഓക്കെ, ഡിസൈൻ ഓഫ് റെക്ടാംഗുലർ വാട്ടർ ടാങ്ക് പാർട്ട് വണ് നമ്മൾ കണ്ടു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഷിയർ ഫോഴ്സ് ആണ്, ഷിയർ ഫോഴ്സ് ഓഫ് ലോങ് വാൾ. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോഫിഷ്യന്റ് ഇൻ ടു ഗാമ ഇൻ ടു എച്ച് സ്ക്വയർ ആണ്. ഇതിന്റെ ഈ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് IS 3370 പാർട്ട് ഫോറിൽ നിന്നാണ്. അതിൽ ടേബിൾ 7 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടേബിൾ 7 പറയുന്നത് ഷിയർ അറ്റ് എഡ്ജസ് ഓഫ് വാൾ പാനൽ ഹിഞ്ച് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം. അത് നമ്മുടെ സിറ്റുവേഷൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ടേബിൾ 7 ആണ് എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്ന കുറെ ക്രൈറ്റീരിയാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് തേർഡ് വൺ ആണ്, മിഡ് പോയിന്റ് ഓഫ് ഫിക്സഡ് സൈഡ്. ഈ ഫിക്സഡ് സൈഡിന്റെ മിഡ് പോയിന്റിലുള്ള ഷിയർ ഫോഴ്സുകളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഒരുപാട് കോളംസ് ഉണ്ട്. ഇതിൽ ഏത് കോളമാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബി ബൈ എയുടെ വാല്യൂ നമ്മൾ നോക്കണം. ബി ബൈ എ എന്ന് പറയുമ്പോൾ ലോങ് കോളത്തിൽ ബി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ആ ലെങ്ത് ആണ്, അത് നമുക്ക് 4.5 ആണെന്ന് അറിയാം. ബി ബൈ എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 എന്ന കോളത്തിന്റെ താഴെയായിട്ട് തേർഡ് റോയിൽ നമുക്ക് കിട്ടുന്നത് 0.3604 ആണ്. അതാണ് നമ്മുടെ കോഫിഷ്യന്റ്. അത് നമ്മൾ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നതാണ്. 0.3604 ഇൻറ്റു 9.81 ഇൻറ്റു 2.25 സ്ക്വയർ ഈക്വൽ ടു 17.89 കിലോ ന്യൂട്ടൺ. നെക്സ്റ്റ് നമ്മൾ ഷിയർ ഫോഴ്സ് ഓഫ് ഷോർട്ട് വാൾ ആണ് കണ്ടുപിടിക്കുന്നത്. സെയിം ഇക്വേഷൻ തന്നെയാണ്, ടേബിൾ 7 തന്നെയാണ്, IS 3370 പാർട്ട് 4 തന്നെയാണ്. ഇതിൽ നമ്മൾ എടുക്കുന്നത് മിഡ് പോയിന്റ് ഓഫ് ഫിക്സഡ് സൈഡ് എഡ്ജ് തന്നെയാണ്. ഇതിൽ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ബി ബൈ എ അല്ല, സി ബൈ എ ആണ് എടുക്കേണ്ടത്. കാരണം നമ്മൾ നമ്മുടെ സൈഡ് മാറി, ഷോർട്ട് വാൾ ആണ്, സി വിഡ്ത്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. സി ബൈ എ 1 ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കോളം ചൂസ് ചെയ്യുക. കോഫിഷ്യന്റ് നമുക്ക് കിട്ടുന്നത് 0.2582 ആണ്. അപ്പൊ നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 0.2582 ഇൻറ്റു 9.81 ഇൻറ്റു 2.25 സ്ക്വയർ, ദാറ്റ് ഇസ് 12.82 കിലോ ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഷിയർ ഫോഴ്സ് ഫോർ ഓഫ് ലോങ് വാൾ എന്ന് പറഞ്ഞാൽ 17.89 കിലോ ന്യൂട്ടൺ, ഷിയർ ഫോഴ്സ് ഓഫ് ഷോർട്ട് വാൾ എന്ന് പറഞ്ഞാൽ 12.82 കിലോ ന്യൂട്ടൺ. നെക്സ്റ്റ് തിക്നെസ് ആണ്, തിക്നെസ് ഓഫ് വാൾ ആണ്. തിക്നെസ് നമുക്കറിയാം 150 mm ആണ് മിനിമം തിക്നെസ്. നെക്സ്റ്റ് 30H+50 mm. ഈ ഹെച്ച് എന്ന് പറയുന്നത് മീറ്ററിലാണ്. ഇതിൽ ഏത് വാല്യൂ ആണ് ഗ്രേറ്റർ അതാണ് നമ്മൾ തിക്നെസ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ സെക്കൻഡ് വൺ ലെസർ ദാൻ 150 ആണ്. സോ നമ്മൾ 150 mm ആണ് ചൂസ് ചെയ്യുന്നത്. ഇനി നോക്കേണ്ടത് നമ്മൾ ചൂസ് ചെയ്ത തിക്നെസ് എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആണോ, അത് മതിയോ എന്നുള്ള കാര്യമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, സിഗ്മ സി ബി ടി അപ്പോസ്ട്രോഫി ബൈ സിഗ്മ സി ബി ടി പ്ലസ് സിഗ്മ സി ടി അപ്പോസ്ട്രോഫി ബൈ സിഗ്മ സി ടി ഷുഡ് ബി ലെസ് ദാൻ ആർ ഈക്വൽ ടു 1. അത് IS 3370 പാർട്ട് 2 1967 എന്നാണ്, ക്ലോസ് 6.3B ൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സിഗ്മ സി ടി അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ ആണ്. സിഗ്മ സി ടി എന്ന് പറയുന്നത് നമുക്ക് കോഡിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ്. നെക്സ്റ്റ് സിഗ്മ സി ബി ടി അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ, സിഗ്മ സി ബി ടി എന്ന് പറയുന്നത് നമുക്ക് കോഡിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫോർ M20 എന്ന് പറയുന്നത് സിഗ്മ സി ബി ടി സിഗ്മ സി ടി എന്നുള്ളത് കോഡിനകത്തില്ല. ഫോർ M25 ആൻഡ് എബോ, അതിൽ മുകളിലുള്ള ഗ്രേഡിലുള്ള കോൺക്രീറ്റിനെ നമുക്ക് ടേബിൾ 1 ഓഫ് IS 3370 പാർട്ട് 2 നമുക്ക് എടുക്കാം. അതിനകത്തുണ്ട് നമുക്ക് ഈ പറയുന്ന ഗ്രേഡിലുള്ള കാര്യങ്ങള്. ടേബിൾ 1 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ടേബിൾ 1 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ കാണുന്ന രണ്ടെണ്ണം ഡയറക്റ്റ് ടെൻഷനും ടെൻഷൻ ഡ്യൂ ടു ബെൻഡിങ്ങും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ M25 മുതലേ ഉള്ളൂ, M25 to M50 വരെയുള്ളൂ. അതുകൊണ്ട് M20 എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ വാല്യൂസ് നമ്മൾ എടുത്തു. M20 വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, 1.7 and 1.2. നെക്സ്റ്റ് സിഗ്മ സി ടി അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത് ടി മാക്സ്, അതായത് ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ആണ് സിഗ്മ സി ടി അപ്പോസ്ട്രോഫി, ദാറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ഡയറക്ട് ടെൻസൈൽ സ്ട്രെസ്. ഡയറക്ട് ടെൻസൈൽ സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടി മാക്സ് ബൈ ഏരിയ ആണ്.
ടി മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഷിയർ ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്, ലോങ് വാളിലും ഷോർട്ട് വാളിലും. ഏതാണോ കൂടുതൽ ആ ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അത് 17.89 × 10³ ഇത് നമ്മൾ കിലോന്യൂട്ടൺ നിന്ന് ന്യൂട്ടണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ബൈ 1000 × 150. 150 എന്ന് പറയുന്നത് തിക്നെസ് ആണ്. നെക്സ്റ്റ് സിഗ്മ സി ബി ടി അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത് എം എച്ച് മാക്സ് ബൈ ഇസെഡ് ആണ്. ഇവിടെ Z എന്ന് പറയുന്നത് ബി ഡി സ്ക്വയർ ബൈ 6 ആണ്, അതായത് റെക്ടാംഗിളിന്റെ വാല്യൂ ആണ് ബി ഡി സ്ക്വയർ ബൈ 6 എന്നുള്ളത്. അത് ബി എന്ന് പറയുന്നത് നമ്മൾ 1000 പെർ മീറ്ററിലേക്കാണ് നമ്മൾ നമ്മുടെ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1000 എടുക്കും. ഇൻറ്റു 150 സ്ക്വയർ, 150 എന്നുള്ളത് നമ്മൾ തിക്നെസ്, അതാണ് നമ്മുടെ ഡെപ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. 150 സ്ക്വയർ ബൈ 6, അപ്പൊ നമുക്ക് 375 × 10⁴ mm³ കിട്ടി. പിന്നെ എം എച്ച് മാക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഹൊറിസോണ്ടൽ മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏതാണോ മാക്സിമം വാല്യൂ എന്നുള്ളത് ആ മാക്സിമം വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമുക്ക് 5.14 × 10⁶ ആണ് മാക്സിമം വാല്യൂ. ദാറ്റ് ബൈ 375 × 10⁴, ദാറ്റ് ഇസ് 1.37 ന്യൂട്ടൺ പെർ mm². അങ്ങനെ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. എല്ലാ വാല്യൂസും കിട്ടിയതിന് ശേഷം നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് 1.37 × 1.7 + 1.119 × 1.2 = 0.905, which is less than 1 എന്ന് നമുക്ക് കിട്ടി. ഹെൻസ് തിക്നെസ്, ആ തിക്നെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ടാങ്ക് സേഫ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിനൊക്കെ റെയിൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മൂന്ന് സ്ഥലങ്ങളിലാണ് നമ്മൾ റെയിൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒന്ന് സെന്റർ ഓഫ് നമ്മൾ റെയിൻഫോഴ്സ്മെന്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അത് വെച്ചിട്ട് നമ്മൾ എല്ലാ മൊത്തത്തിൽ ഈ വാട്ടർ ടാങ്കിന് റെയിൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക ചെയ്യുക. അതിൽ സെന്റർ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടത് ലോങ് വാളിന്റെ സെന്ററിലാണ്. പിന്നെ ലോങ് വാളിന്റെ എഡ്ജ്, ലോങ് വാളിന്റെ ഷോർട്ട് വാളിന്റെ എഡ്ജിൽ. ലോങ് വാളിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ സി ഡി എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ട്. ഈ ഒരു പിക്ചർ നോക്കിയാൽ അറിയാം. ആദ്യം നമ്മൾ സി ഡി എന്നുള്ള സ്ഥലത്ത് എത്രയാണ് റെയിൻഫോഴ്സ്മെന്റ് നോക്കണം. എ ബി എന്നുള്ള സ്ഥലത്ത് എത്ര വേണം എന്നറിയണം. ഇ എഫ് എന്നുള്ള സ്ഥലത്ത് എത്ര വേണം എന്നറിയണം. അപ്പൊ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഏരിയ എത്രയാണ് റെയിൻഫോഴ്സ്മെന്റ്സ് വേണ്ടതെന്നുള്ളത് മനസ്സിലാവും. വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി എത്രയാണ് വേണ്ടതെന്ന് മനസ്സിലാവും. സിമിലർലി നമ്മൾ ഈ ഒരു ഷോർട്ട് സൈഡും ഈ ഒരു ലോങ് വാളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആവും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റെയിൻഫോഴ്സ്മെന്റ്. ഹൊറിസോണ്ടൽ റെയിൻഫോഴ്സ്മെന്റും വെർട്ടിക്കൽ റെയിൻഫോഴ്സ്മെന്റും ആണ് ആവശ്യം. ഹൊറിസോണ്ടൽ റെയിൻഫോഴ്സ്മെന്റ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലോങ് വാൾ അറ്റ് സപ്പോർട്ട് എ ബി ആണ്, എഡ്ജിലാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ സൈൻ നോക്കണമെന്നില്ല, സൈൻ നോക്കിയാൽ ചിലപ്പം കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ മൊമെന്റ്, ഹൊറിസോണ്ടൽ മൊമെന്റ് അറ്റ് എ ബി. എ ബിയിൽ നമ്മൾ ഹൊറിസോണ്ടൽ മൊമെന്റ് എത്രയാ കണ്ടുപിടിച്ചത് നോക്കാം. എ ബിയില് 5.14 kN തന്നെയാണ് നമുക്ക് ഹൊറിസോണ്ടൽ മൊമെന്റ് കിട്ടിയിരിക്കുന്നത്. മാക്സിമം ടെൻഷനിൽ അഡ്ജസന്റ് വോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ എന്താണ് ഏരിയ ഓഫ് സ്റ്റീൽ നോക്കുമ്പോൾ മാക്സിമം മൊമെന്റ് മാത്രമല്ല, ഹൊറിസോണ്ടൽ മൊമെന്റ് മാത്രമല്ല കൺസിഡർ ചെയ്യുക, അഡ്ജസന്റ് വോളിലുള്ള ഷിയർ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ടെൻഷൻ കൂടെ കൺസിഡർ ചെയ്യും. ഷിയർ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ആ ഒരു മൊമെന്റും കൂടെ കൺസിഡർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നെറ്റ് മൊമെന്റിലേക്ക് എത്തുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് നോക്കാം. മാക്സിമം ടെൻഷൻ ഇൻ അഡ്ജസന്റ് വോൾ, അഡ്ജസന്റ് വോൾ എന്ന് പറയുമ്പോൾ ഷോർട്ട് വോൾ ആണ്. ഷോർട്ട് വോളിലുള്ള ടെൻഷൻ എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഷിയർ ഫോഴ്സ് എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഷോർട്ട് വോളിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 12.82 ആണ്. നമ്മളിപ്പോ ലോങ് വാളിന്റെ എഡ്ജിലാണ് എന്താണ് ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുന്നത്. ലോങ് വാളിന്റേത് കണ്ടുപിടിക്കുമ്പോൾ ഷിയർ ഫോഴ്സ് എടുക്കേണ്ടത് ഷോർട്ട് വാളിന്റെയാണ്. എന്തിനാണ്? നെറ്റ് മൊമെന്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഷോർട്ട് വാളിന്റെ എടുക്കുന്നത്. അപ്പോ നെറ്റ് മൊമെന്റ് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ചാല് ഹൊറിസോണ്ടൽ മൊമെന്റ് ഓഫ് ലോങ് വാൾ അറ്റ് എ ബി മൈനസ് ഷിയർ ഫോഴ്സ് ഓഫ് ഷോർട്ട് വാൾ ഇൻറ്റു എക്സ്. ഈ ഷിയർ ഫോഴ്സ് ഇൻറ്റു എക്സ് ചെയ്യുന്നത് ഒരു മൊമെന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ കാണാം. 150 ആണ് തിക്നെസ് എങ്കിൽ സെന്ററിൽ നിന്ന് റെയിൻഫോഴ്സ്മെന്റിന്റെ പകുതി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എക്സ് എന്ന വാല്യൂ. അപ്പൊ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് മൊമെന്റ് കിട്ടും. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡി സ്മോൾ ഡി എന്ന് പറയുന്നത് ഈ ഒരു എൻഡിൽ നിന്ന് റെയിൻഫോഴ്സ്മെന്റിന്റെ
half വരെയാണ് ദാറ്റ് ഇസ് 150 മൈനസ് 25 മൈനസ് 12 ബൈ 2 25 നമുക്കറിയാം ക്ലിയർ കവർ ആണ് 12 ആണ് നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് ബാർസ് യൂസ് ചെയ്യുന്നതെങ്കിൽ 12 ബാർസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡി കിട്ടുന്നത് 119 mm ആണ്. ഇനി എക്സ് എന്ന് പറയുന്നത് ടി ബൈ ടു പറഞ്ഞാൽ 150 ഹാഫ് മൈനസ് 25 ഈ കവർ മൈനസ് 12 ബൈ 2 ഇതിന്റെ ഹാഫ്. അപ്പൊ നമുക്ക് എക്സ് എന്ന വാല്യൂ കിട്ടും, അത് നമുക്ക് 44 mm ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ മൊമെന്റ്സിനും, അതായത് നെറ്റ് മൊമെന്റ് കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഹൊറിസോണ്ടൽ മൊമെന്റ് മൈനസ് ഷിയർ ഫോഴ്സ് ഓഫ് അഡ്ജസന്റ് വാൾ ഇൻറ്റു എക്സ് ഈ വാല്യൂ, ഈ ഒരു എക്സ് അത് വെച്ചിട്ടാണ് നമ്മൾ മൊമെന്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നെറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് 5.14 മൈനസ് 12.82 ഇൻറ്റു 0.044 ദ മീറ്ററിലേക്ക് നമ്മൾ ആ എക്സിനെ കൺവേർട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.57 കിലോ ന്യൂട്ടൺ മീറ്റർ. AST 1, രണ്ട് AST ആണ് കണ്ടുപിടിക്കേണ്ടത്. AST 1 എന്ന് പറയുന്നത് മൊമെന്റ്, നെറ്റ് മൊമെന്റ് ബൈ സിഗ്മ ST ഇൻറ്റു ജെ ഇൻറ്റു ഡി. സിഗ്മ ST മൊമെന്റ്, നെറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് 4.57 ഇൻറ്റു 10⁻⁶ ബൈ 115 ഇൻറ്റു 0.851 ഇൻറ്റു 119. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച വാല്യൂസ് ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളൂ. 392.4 mm² ആണ് AST 1 കിട്ടിയിരിക്കുന്നത്. ഇനി AST 2, അതായത് ഷിയർ ഫോഴ്സ് കാരണമുള്ള, ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള AST ആണ് ഇത്. അപ്പം ഈ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അഡ്ജസന്റ് വാളിന്റെ അല്ല, ലോങ് വാളിന്റെ തന്നെ ഷിയർ ഫോഴ്സ് ആണ് എടുക്കേണ്ടത്. അഡ്ജസന്റ് വാളിന്റെ ഷിയർ ഫോഴ്സ് 12.82 ആയിരുന്നു, ലോങ് വാളിന്റെ ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് 17.89 × 10⁻³ ബൈ 115. അപ്പൊ നമുക്ക് 155.56 mm² കിട്ടി. അപ്പൊ ഈ ഒരു ലോങ് വാളിന്റെ സപ്പോർട്ട് എ ബി അല്ലെങ്കിൽ എഡ്ജ് എ ബിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട AST എന്ന് പറയുന്നത് AST 1 + AST 2 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 392.4 + 155.56 = 547.96 mm² ആണ് മിനിമം നമുക്ക് AST വേണ്ടത്, AST നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് മിനിമം AST നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ. മിനിമം AST എന്ന് പറയുന്നത് 0.4% ഓഫ് സർഫസ് സോൺ ആണ്. നമ്മൾ 0.4, നമ്മൾ മുമ്പത്തതിൽ കണ്ടത് 0.35 ആണ്, ഇവിടെ 0.4% നമ്മൾ എടുക്കാൻ കാരണം എന്താന്ന് വെച്ചാല് ഇത് പ്ലെയിൻ ബാർസ് ആണ്, ഡിഫോംഡ് ബാർസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ ബാർസ് ആയതുകൊണ്ടാണ് 0.4 എടുക്കുന്നത്. അത് സർഫസ് സോണിലാണ്, സർഫസ് സോണിന്റെ ഡെഫിനിഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡയഗ്രാം നമ്മുടെ കോഡ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ഒരു ക്ലാസ് നോക്കുക, IS 3370 Part 2 ക്ലാസ് 8.1.1 എടുത്ത് നോക്കുക. അപ്പൊ ഏതാണോ നിങ്ങളുടെ റെയിൻഫോഴ്സ്മെന്റ് അതിനനുസരിച്ചിട്ട് വേണം AST മിനിമം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ AST മിനിമത്തിന്റെ വാല്യൂ നമ്മൾ നോക്കിക്കോളൂ. 0.4 × 100 × 1000 × 150 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 mm² ആണ്. അപ്പൊ നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് 547.96 ആണ്, നമ്മൾ മിനിമം 300 ആണ്, 547.96 ആണ് കൂടുതൽ. സോ നമ്മൾ അതാണ് ചൂസ് ചെയ്യുന്നത്. സ്പേസിംഗ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5/4 × 12² × 1000 × 547.96 ദാറ്റ് ഈസ് ഈക്വൽ ടു 206.39 mm ആണ്. നമ്മുടെ നമ്മുടെ ഒരു റെയിൻഫോഴ്സ്മെന്റ് ബാറിന്റെ ഏരിയ ബൈ ടോട്ടൽ എത്രയാണ് ടോട്ടൽ ഏരിയ റിക്വയർഡ് ഇൻറ്റു 1000 എന്ന് പറയുമ്പം എത്ര സ്ഥലത്താണ് ഇപ്പൊ മീറ്ററിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിന്റെയാണ് നമ്മൾ ഈ സ്പേസിംഗ് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഹെൻസ് പ്രൊവൈഡ് 12 mm ഡയ ബാർസ് അറ്റ് 200 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. 206 എന്നുള്ളത് നമ്മൾ ചുരുക്കി 200 mm സ്പേസിംഗിൽ കൊടുത്തു. നെക്സ്റ്റ് ഇതുപോലെ നമ്മൾ ചെയ്യേണ്ടതാണ് ലോങ് വാൾ അറ്റ് മിഡ് സ്പാൻ സ്പീഡ്, ലോങ് വാൾ അറ്റ് മിഡ് സ്പാനിൽ നമുക്ക് എത്രയാണ് ഏരിയ കിട്ടേണ്ടതെന്നാണ്. മിഡ് സ്പാനിൽ എത്രയാണ്, നമ്മൾ CD ആയിരുന്നു, Y = 0 എന്നുള്ള ആ ഒരു പൊസിഷനിൽ AST ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് അവിടെയുള്ള ഹൊറിസോണ്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് 2.235 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. നെക്സ്റ്റ് ഇനി ഷോർട്ട് വാളിന്റെ, നമുക്ക് അത് ലോങ് വാൾ ആണല്ലേ, ലോങ് വാളിലെ ഹൊറിസോണ്ടൽ സെന്ററിലുള്ള ഹൊറിസോണ്ടൽ മൊമെന്റ് ആണ് നമുക്ക് 2.235 എന്ന് തന്നിരിക്കുന്നത്. ഇനി ഷോർട്ട് വാളിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 12.823 ആണ്. അപ്പോ നെറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് MH - T × X ആണ്. MH എന്ന് പറയുന്നത് ഇവിടെ 2.235 − 12.823 × 0.044 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.67 കിലോ ന്യൂട്ടൺ മീറ്റർ. നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ AST 1 = M net / σ ST × JD
1.67 into 10 raised to 6 by 115 into 0.851 into 119. That is equal to 143.46 mm square. ഇനി AST2 അതായത് ലോങ് വാളിൽ മിഡ് സ്പാനിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ലോങ് വാളിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 17.89 ഇൻറ്റു 10⁻³ ആണ് ബൈ 115 ആണ് ഷിയർ ഫോഴ്സ്. കാരണം അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ 155.5 mm സ്ക്വയർ ആണ് നമുക്കത് വേണ്ടത്. അപ്പോ ലോങ് വാൾ മിഡ് സ്പാനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് രണ്ടിന്റെയും സം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 299.025 mm സ്ക്വയർ. നമുക്ക് ഓൾറെഡി അറിയാം AST മിനിമം എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് 300 mm സ്ക്വയർ ആണ്. സോ നമ്മൾ മിനിമം റെയിൻഫോഴ്സ്മെന്റ്സ് എങ്കിലും പ്രൊവൈഡ് ചെയ്യണം. AST മിനിമം ഇസ് ഈക്വൽ ടു 300 mm സ്ക്വയർ. അതിന്റെ സ്പേസിംഗ് നോക്കാം. 5/4 ഇൻറ്റു 12 സ്ക്വയർ ഇൻറ്റു 1000/300. ദാറ്റ് ഇസ് 376.99 mm. നമുക്ക് പൊതുവെ അറിയാം 300 mm ആണ് മിനിമം സ്പേസിംഗ് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ 300 mm പ്രൊവൈഡ് ചെയ്തു. സോ നമ്മളിപ്പോ കവർ ചെയ്തിരിക്കുന്നത് ലോങ് വാൾ. ലോങ് വാളിന്റെ രണ്ട് റീജിയൺ ആണ് എഡ്ജും അതുപോലെ തന്നെ മിഡ് സ്പാനും. AB എന്ന ഒരു പൊസിഷനും CD എന്ന പൊസിഷനിലുള്ള ഏരിയ ഓഫ് സ്റ്റീൽ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഷോർട്ട് വാൾ അറ്റ് മിഡ് സ്പാൻ EF, അതായത് Z ഈക്വൽ ടു 0 എന്ന പൊസിഷൻ. EF എന്ന പൊസിഷനിലെ എത്രയാണ് മൊമെന്റ് വേണ്ടതെന്ന് നോക്കുന്നത്. നമുക്ക് ആ ഒരു പൊസിഷൻ EF എന്ന പൊസിഷനിലെ ഹൊറിസോണ്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് 1.56 kN/m ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി Tmax ഫ്രം ലോങ് വാൾ, അതായത് ഇത് നമ്മുടെ ഷോർട്ട് വാളിലാണ്. സോ ഷിയർ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ലോങ് വാളിലത്തെ ആണ്. അപ്പൊ 17.89. Mnet എന്ന് പറയുന്നത് 1.56 മൈനസ് 17.89 ഇൻറ്റു 0.044. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സ് തന്നെയാണ്. ആ ഇക്വേഷൻ യൂസ് ചെയ്ത് 0.773 kN/m കിട്ടി. ഇനി സെയിം നമ്മൾ ഓൾറെഡി പറഞ്ഞ അതേ ഇക്വേഷൻസ് വെച്ചിട്ട് AST1 Mnet ബൈ സിഗ്മ ST ഇൻറ്റു J ഇൻറ്റു D. അപ്പൊ അതിന്റെ വാല്യൂ 66.44 mm സ്ക്വയർ ആ കിട്ടുന്നത്. AST2 എന്ന് പറയുന്ന ഇവിടെ നമ്മൾ T എടുക്കേണ്ടത് ഷിയർ ഫോഴ്സ് ഓഫ് ഷോർട്ട് വാൾ ആണ്. ഷോർട്ട് വാളിന്റെ തന്നെ ഷിയർ ഫോഴ്സ് കാരണം എത്രയാണ് റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് സ്റ്റീൽ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. 12.823 ഇൻറ്റു 10⁻³ ബൈ 115 ഈക്വൽ ടു 111.504 mm സ്ക്വയർ. AST നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടോട്ടൽ AST എന്നുള്ളത് 177.94 ആണ് mm സ്ക്വയർ, വിച്ച് ഇസ് ലെസ് ദാൻ AST മിനിമം. ഹെൻസ് വി ആർ പ്രൊവൈഡിംഗ് മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ, ദാറ്റ് ഇസ് 300 mm സ്ക്വയർ അറ്റ് എ സ്പേസിംഗ് ഓഫ് 300. ഹെൻസ് പ്രൊവൈഡ് 12 mm ഡയ ബാർസ് അറ്റ് 300 mm സ്പേസിംഗ്. ഇനി ഷോർട്ട് വാളില് എഡ്ജ് AB, ഷോർട്ട് വാളിന്റെ സൈഡിലെ നോക്കുമ്പോൾ എഡ്ജ് AB ഉണ്ട്. ആ ഷോർട്ട് വാളിലെ മൊമെന്റ്സ് വെച്ചിട്ട് എഡ്ജ് AB യിൽ എത്രത്തോളം റെയിൻഫോഴ്സ്മെന്റ്സ് വേണമെന്ന് നമുക്ക് നോക്കാം. അത് നോക്കുമ്പോൾ M ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് 5.14 ആണ് kN/m. Tmax എന്ന് പറയുന്നത് ലോങ് വാളിന്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 17.89 ആണ്. അങ്ങനെ നെറ്റ് മൊമെന്റ് എടുക്കുക 5.14 മൈനസ് 17.89 ഇൻറ്റു 0.044. അപ്പൊ 4.35 kN/m കിട്ടി. AST1 എന്ന് പറയുന്നത് നമുക്ക് 373.96 ആണ് കിട്ടിയത്. AST2 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഷിയർ ഫോഴ്സ് എടുക്കേണ്ടത് ഷോർട്ട് വാളിന്റെ ആണ്. അപ്പൊ 12.823 തന്നെ എടുത്തു. അപ്പൊ നമുക്ക് 111.504 mm സ്ക്വയർ കിട്ടി. ഇവിടെ നെറ്റ് ഏരിയ, അതായത് ടോട്ടൽ ഏരിയ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 485.46 ആണ്. അപ്പോ ലോങ് വാളിന്റെ സൈഡിലേ നോക്കുമ്പോൾ നമുക്ക് അവിടെ AST പ്രൊവൈഡ് ചെയ്യേണ്ടത് 547 ആയിരുന്നു. അതുകൊണ്ട് 547 പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് വാളിന്റെ മൊമെന്റ് വന്നു കഴിഞ്ഞാലും ലോങ് വാളിന്റെ സൈഡിലെ മൊമെന്റ് വന്നു കഴിഞ്ഞാലും രണ്ടും നമുക്ക് സേഫ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. സോ വി ആർ പ്രൊവൈഡിങ് 547.96 mm സ്ക്വയർ ആസ് ഇൻ A. അപ്പൊ നമ്മൾ ഷോർട്ട് വാളിന്റെ സൈഡിലും ലോങ് വാളിന്റെ സൈഡിലും രണ്ട് സൈഡിലും നമുക്ക് നോക്കിക്കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ട് വെർട്ടിക്കൽ റെയിൻഫോഴ്സ്മെന്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും.